നമസ്കാരം, ഹണ്ടർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ തുടർന്നാണ് നടപടി. ഹർജി ഈ മാസം 13 വീണ്ടും പരിഗണിക്കും. എം മുകേഷ് എംഎൽഎ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. പീഡന പരാതികളിൽ താരങ്ങൾക്കെതിരെ തെളിവുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതിനാൽ മണിയൻപിള്ള രാജുവിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം നേടാം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ആരോപണങ്ങളിൽ മയപ്പെട്ട് പി വി അൻവർ എംഎൽഎ. പരാതി എഴുതി നൽകി. പി ശശിയെയും എഡിജിപിയെയും മാറ്റാത്ത സർക്കാർ തീരുമാനത്തിന് വഴങ്ങി. സഖാവിന്റെ ചുമതല നിറവേറ്റിക്കഴിഞ്ഞെന്നും അൻവർ. മുഖ്യമന്ത്രിയെ കണ്ട് കെ ടി ജലീൽ എംഎൽഎയും. അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്ന് ഉറപ്പ് കിട്ടിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശൂർ പൂരം കലക്കിയത് പോലീസ് എന്ന പി വി അൻവറിന്റെ വിമർശനം ഏറ്റുപിടിച്ച് വി എസ് സുനിൽകുമാർ. പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന. ഒരു മാസത്തിനകം വരേണ്ട അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും വി എസ് സുനിൽകുമാർ. എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ സിപിഐ വയനാട് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തിയത് എം ആർ അജിത് കുമാർ എന്ന ആരോപണം. പോലീസാണ് സന്നദ്ധ പ്രവർത്തകരുടെ ഭക്ഷണ വിതരണം തടഞ്ഞതെന്നും റവന്യൂ മന്ത്രി ഇടപെട്ടതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും ഇ ജെ ബാബു. രണ്ടുപേർ മരിച്ച തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ ദുരൂഹത നീങ്ങുന്നു. ന്യൂ ഇന്ത്യ അഷ്വറൻസ് ഏജൻസി ജീവനക്കാരിയായ വൈഷ്ണയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ഫോറൻസിക് പരിശോധനയിൽ പെട്രോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കൃത്യം നടത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിൽ പോലീസ്. ഡി എൻ എ പരിശോധനാ ഫലം കാത്ത് അന്വേഷണ സംഘം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28 നടത്താൻ തീരുമാനം. അന്തിമധാരണ ബോട്ട് റേസ് കമ്മിറ്റി യോഗത്തിൽ. മുഖ്യമന്ത്രി പങ്കെടുക്കും. ക്ലബ്ബുകളുടെ നഷ്ടപരിഹാരം ചർച്ച ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ. ആവേശം ചോരാതെ വള്ളംകളി നടത്തുമെന്ന് സംഘാടകർ. ചേർത്തലയിലെ നവജാത ശിശുവിന്റെ കൊലപാതകം മാതാവ് അറിയാതെയെന്ന നിഗമനത്തിൽ പോലീസ്. ആൺസുഹൃത്തിന്റെ മൊഴിക്കള്ളം. കുഞ്ഞിനെ വിക്ഷോപ്പറിലാക്കി കൈമാറിയെന്നും അനാഥാലയത്തിന് നൽകുമെന്നാണ് രതീഷ് പറഞ്ഞതെന്നും അമ്മ. കുഞ്ഞു മരിച്ചത് ശ്വാസം കിട്ടാതെയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. ആന്ധ്രയിലും തെലങ്കാനയിലും മഴക്കെടുതിയിൽ മരണസംഖ്യ ഉയരുന്നു. രണ്ടിടത്തുമായി ഇതുവരെ സ്ഥിരീകരിച്ചത് 36 മരണം. പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിമാർ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 70,000 പേർ. ലഹരിക്കേസുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നടി റിമാ കല്ലിങ്കൽ. തന്നെ ലഹരിക്കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന സുചിത്രയുടെ ആരോപണത്തിനെതിരെയാണ് പരാതി. ഇന്റർവ്യൂ വന്നത് തന്റെ ചാനലിലല്ല. കോടതിയിൽ തനിക്കെതിരായ പരാതി നിലനിൽക്കില്ലെന്ന് സുചിത്രയുടെ പ്രതികരണം. കങ്കണ റണൌട്ട് ചിത്രം എമർജൻസിയുടെ റിലീസ് തടയണമെന്ന ആവശ്യം മധ്യപ്രദേശ് ഹൈക്കോടതി അംഗീകരിച്ചില്ല. ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ചിത്രത്തിനെതിരെ സിഖ് വിഭാഗക്കാർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടു. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നടൻ പ്രേംകുമാറിന് നൽകി ഉത്തരവായി. സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് താൽക്കാലിക നിയമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണൈ സന്ദർശനം തുടങ്ങി. ബ്രൂണൈ സുൽത്താന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം. ബ്രൂണൈയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസ്ഥാനം മാറിക്കൊടുക്കുന്നതിൽ എൻ സി പിയിൽ കരാറില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറില്ലെന്നും അങ്ങനെയൊരു വിഷയം പാർട്ടിയുടെ പരിഗണനയിലില്ലെന്നും പ്രതികരണം. ഇടുക്കി ഇരവിക്കുളത്ത് കാട്ടുകൊമ്പൻ പടയപ്പയും ഒറ്റക്കൊമ്പനും ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിൽ പടയപ്പയ്ക്ക് പരിക്കേറ്റു. ബലാത്സംഗ കേസുകളിലെ കുറ്റവാളികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് ബംഗാൾ നിയമസഭയിൽ. അപരാജിത എന്ന പേരിൽ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പാർട്ടി നേതാക്കൾക്ക് കർശന നിർദ്ദേശവുമായി തൃണമൂൽ കോൺഗ്രസ്. വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഈ മാസം 12 മുതലപ്പൊഴി സന്ദർശിക്കും. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. മാവോയിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഛത്തീസ്ഗഡിലെ ഏറ്റുമുട്ടൽ. ദന്തേവാഡ ബിജാപൂർ അതിർത്തിയിൽ 9 മാവോയിസ്റ്റുകളെ വധിച്ചു. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ ജീവനക്കാരും ടൂറിസ്റ്റ് ഗൈഡും ഏറ്റുമുട്ടി. ഓഫീസിൽ അതിക്രമിച്ച് കിടന്ന ടൂറിസ്റ്റ് ഗൈഡ് ഷാനവാസിനെ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ 8 ജീവനക്കാർ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഹോട്ടലുകളിലേക്കും റിസോർട്ടുകളിലേക്കും ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ടാക്സി ഡ്രൈവർമാർക്ക് വിശ്രമമുറി നിർബന്ധമാക്കണമെന്ന് സർക്കാർ ഉത്തരവ്. നിബന്ധന പാലിക്കുന്നവർക്ക് മാത്രമേ ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ നൽകൂ.
മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധന നടത്താനുള്ള കേന്ദ്ര ജലകമ്മീഷന്റെ തീരുമാനം സ്വാഗതാർഹമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി. ഡാം സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയാൽ സമര പോരാട്ടം അവസാനിപ്പിക്കുമെന്നും സമരസമിതി. എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ കോഴിക്കോട് മുക്കം നഗരസഭയിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി. ക്വാറം തികയത്തതിനാൽ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു. ഓണത്തിനും ബംഗളൂരുവിലേക്ക് പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. റെയിൽവേ എറണാകുളത്തിനും ബംഗളൂരുവിലെ യലഹങ്ക ജംഗ്ഷനും ഇടയിലായിരിക്കും സർവീസ് നടത്തുക. മുൻമന്ത്രി ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടിമുതൽ കേസ് പരിഗണിക്കുന്ന സുപ്രീംകോടതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ഹർജി താൻ പരിഗണിക്കാതിരിക്കാൻ ശ്രമം നടക്കുന്നതായി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ബെഞ്ചിന് നേതൃത്വം നൽകിയെന്ന് ജസ്റ്റിസ് സി ടി രവികുമാർ ആരോപിച്ചിരുന്നു. മലപ്പുറം തിരൂർ പറവണ്ണയിൽ വീണ്ടും തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. പറവണ്ണ ബദാം ബീച്ച് ഭാഗത്താണ് ജഡം കണ്ടത്. അതിരപ്പള്ളി മലക്കപ്പാറ ആനക്കയത്ത് അന്തസംസ്ഥാന പാതയിൽ കാട്ടാനയിറങ്ങി. ഒരു മണിക്കൂറോളം ആന റോഡിൽ നിലയുറപ്പിച്ചു. പാലക്കാട് അട്ടപ്പാടിയിൽ ഒറ്റയാന്റെ ആക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പുതൂർ തേക്കുംപന സ്വദേശിയുടെ കൃഷിയിടത്തിലെ ഷെഡ് തകർത്തു. നോക്കാം ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. തൃശൂർ ഞമനേങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നാളെ മുതൽ ഈ മാസം 7 വരെ സമ്പൂർണ്ണ ഋഗ്വേദ മുറജപവും യജുർവേദ മുറജപവും നടക്കും. ചടങ്ങിന്റെ ഭാഗമായി ഇന്ന് ക്ഷേത്രത്തിൽ കൃച്ഛദാന കർമ്മവും വൈദികന് വെച്ച് നമസ്കാരവും നടന്നു. മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ്. കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കണയന്നൂർ താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി സി തോമസ്. പ്രതിഷേധ മാർച്ചിന് കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം നേതൃത്വം നൽകി. കൊണ്ടൂർ ഉസ്താദ് 19th ഉറൂസ് മുബാറക്കിന് ഭക്തിസാന്ദ്രമായ തുടക്കം. സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ കൊടികയറ്റിയതോടെയാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത്. ഹുബ്ബു റസൂൽ കോൺഫറൻസ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തിരുമിറ്റക്കോട് ബൈക്ക് യാത്രികന് കുഴിയിൽ വീണ് ഗുരുതര പരുക്ക്. വെളുത്തേടത്ത് പറമ്പിൽ ഷാജഹാനാണ് പരുക്കേറ്റത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തെ തുടർന്ന് അധികൃതർ പൂട്ടി ആലുവയിലെ പ്രേമം പാലത്തിന്റെ പൂട്ട് തകർത്തു. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ ആലുവ പോലീസ് കേസെടുത്തു. മലപ്പുറം പുതുക്കോട് യുവാവിനെ കാണാനില്ലെന്ന പരാതി. നീലാട്ടുകളങ്ങര ശോഭിത്തിനെയാണ് കാണാതായത്. മലപ്പുറം ചങ്ങരംകുളത്ത് മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അയ്യാറത്ത് വളപ്പിൽ വിജയനാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയുള്ളതായി ആത്മഹത്യാക്കുറിപ്പ്. തൃശൂരിലെ ബസ് മോഷണത്തിൽ വഴിത്തിരിവ്. ബസ് മോഷ്ടിച്ചത് ബസ് ഡ്രൈവറായിരുന്ന ഷംനാദ്. വീട്ടിലേക്ക് പോകാൻ വാഹനം കിട്ടാഞ്ഞതിനെ തുടർന്നാണ് ബസ് മോഷ്ടിച്ചതെന്ന് ഷംനാദിന്റെ മൊഴി. തൃശൂരിന് പിന്നാലെ ഇടുക്കിയിലും സ്വകാര്യ ബസ് മോഷണം പോയി. അടിമാലി മുനിയറയിൽ നിർത്തിയിട്ടിരുന്ന ബസ്സാണ് മോഷ്ടിക്കപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടതോടെ ബൈസൺ വാലിയിൽ ബസ് ഉപേക്ഷിച്ചു. ആലപ്പുഴ വെട്ടിയാർ മാങ്കംകുഴിയിൽ കല്ലിത്തുണ്ടം ക്ഷേത്രത്തിൽ മദ്യപിച്ചെത്തിയ അതിക്രമം നടത്തിയാൽ അറസ്റ്റിൽ. പിടിയിലായത് വെട്ടിയാർ സ്വദേശി സുജിത്ത്. കോഴിക്കോട് പെരുമ്പാമ്പുകളെ പിടികൂടി. ഓടത്തെരുവ് കറുത്ത പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. കോട്ടയം എസ് എം ഇ കോളേജ് വിദ്യാർത്ഥിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശി അജാസ് ഖാനാണ് മരിച്ചത്. കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പുലരിക്കുന്ന് ക്യാമ്പസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. മാർക്കുകൾ അന്യായമായി പ്രിൻസിപ്പൽ വെട്ടിക്കുറയ്ക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ എക്സാം വാലുവേഷനിൽ ക്രമക്കേട് നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. ആറ്റിങ്ങലിൽ ഇരുചക്രവാഹനം ഇടിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ആറ്റിങ്ങൽ കിഴിവിലും പ്രീജ നിവാസിൽ പ്രേമചന്ദ്രൻ നായരാണ് മരിച്ചത്. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയുടെ സ്വകാര്യ വിമാനം പിടിച്ചെടുത്ത അമേരിക്ക. മഡ്യൂറോയുടെ ഡസാൾട്ട് ഫാൾക്കൺ 900EX പ്രൈവറ്റ് ജെറ്റാണ് പിടിച്ചെടുത്തത്. ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് അവസാനിപ്പിക്കണമെന്ന് ലേബർ കോടതി ഉത്തരവ്. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന കോടതി ഗസയിൽ ബന്ദികളാക്കപ്പെട്ടവരെ തിരിച്ചെത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് പൊതുപണിമുടക്ക്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് പ്ലാറ്റ്ഫോമിന്റെ വിലക്ക് ശരിവെച്ച് ബ്രസീൽ സുപ്രീംകോടതി. രാജ്യത്തെ മുഴുവൻ ടെലികോം ദാതാക്കളോടും എക്സ് അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടു. സുഡാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 173. രാജ്യത്തെ 11 സംസ്ഥാനങ്ങളെയും വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു. ടുണീഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ മാസം 14 തുടങ്ങും. ഫോറം ഓഫ് ചൈന ആഫ്രിക്ക കോർപ്പറേഷൻ ഉച്ചകോടിക്കായി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സ്രീൽ
റമഫോസ ചൈനയിലെത്തി. ബീജിംഗിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റുമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടത്തി. ലിത്വാനിയയിലെ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി. തലസ്ഥാന നഗരമായ വിൽനിയസിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കുമെന്നാണ് ഭീഷണി സന്ദേശം. ഇമെയിൽ വഴി 200-ൽ അധികം ഭീഷണിക്കത്തുകൾ ലഭിച്ചതായി പോലീസ്. കംബോഡിയൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി കോങ് സോം ഓൾ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഇന്ത്യയുടെയും ചൈനയുടെയും വളർന്നുവരുന്ന ടൂറിസ്റ്റ് വിപണികളിൽ പ്രാരംഭ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ദക്ഷിണാഫ്രിക്ക. പദ്ധതിയുടെ ഭാഗമായി വിസ സംവിധാനം പരിഷ്കരിക്കുമെന്നും ദക്ഷിണാഫ്രിക്കൻ ആഭ്യന്തര മന്ത്രാലയം. ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച ബ്രിട്ടൻ. 350 ലൈസൻസുകളിൽ 30 എണ്ണവും സസ്പെൻഡ് ചെയ്യുമെന്നാണ് വിവരം. ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,670 രൂപയും പവന് 53,360 രൂപയുമാണ് വിപണി വില. ചൈനയിൽ ഊർജ്ജ വ്യവസായത്തിനായി കാലാവസ്ഥാ ലാബ് പ്രവർത്തനം തുടങ്ങി. ഊർജ്ജ വ്യവസായത്തിന് ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുകയും ഊർജ്ജ പര്യവേക്ഷണത്തിൽ പുരോഗതി കൈവരിക്കുകയുമാണ് ലക്ഷ്യം. കാനഡയിൽ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികളുടെ തൊഴിൽ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. ആഴ്ചയിൽ 24 മണിക്കൂറായി തൊഴിൽ സമയം പരിമിതപ്പെടുത്തി. രാജ്യത്തെ ട്രെയിൻ യാത്രയിൽ പുതിയ വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണോട്ടം ഈ മാസം തുടങ്ങും. ബംഗളൂരുവിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൽ എത്തിയ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്രെയിനിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. പാസ്പോർട്ട് സേവാ പോർട്ടലിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. വെബ്സൈറ്റിലെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ വിജയകരമായി പൂർത്തിയാക്കി. രാജ്യാന്തര വിനോദസഞ്ചാരികൾക്കുള്ള നികുതി 3 ഇരട്ടിയാക്കാൻ ന്യൂസിലാൻഡ്. നികുതി 35 ന്യൂസിലാൻഡ് ഡോളറിൽ നിന്ന് 100 ന്യൂസിലാൻഡ് ഡോളറായി ഉയർത്തി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ അടിത്തറയിലാണെന്ന് ലോകബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ച 7% ആയിരിക്കും. യുറുഗ്വേ താരം ലൂയിസ് സുവാരസ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 142 മത്സരങ്ങളിൽ നിന്ന് 69 ഗോളുകൾ നേടി. ബ്രണ്ടൻ മക്കല്ലം ഇംഗ്ലണ്ടിന്റെ 2020 ഏകദിന ടീമുകളെ കൂടി പരിശീലിപ്പിക്കും. അടുത്ത വർഷം ജനുവരിയിൽ ചുമതല ഏറ്റെടുക്കും. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനായി ഹമാസ് നിർമ്മിച്ച ആയുധ ഫാക്ടറി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. ഇനി നാളത്തെ വാർത്തകൾ. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് പോകും. മാഡ്രിഡിൽ എത്തുന്ന മന്ത്രി അർജന്റീന ഫുട്ബോൾ പ്രതിനിധികളുമായി ചർച്ച നടത്തും. തിരുവനന്തപുരം മണ്ടൂർക്കോണം സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നാളെ. വൈകിട്ട് 3:30 മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കേരള മെഡിക്കൽ ആൻഡ് സയൻസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം നാളെ. കോഴിക്കോട് ടൗൺ ഹാളിൽ രാവിലെ 10:00 CITU സംസ്ഥാന കമ്മിറ്റി അംഗം വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. കട്ടാങ്ങൽ സെക്ഷൻ പരിധിയിലെ മലയമ്മ ടൗൺ അമ്പലമുക്ക് ഭാഗങ്ങളിലായിരിക്കും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബസ് ഡ്രൈവറെ നിയമിക്കുന്ന അഭിമുഖം നാളെ രാവിലെ 11:00 കോളേജ് ഓഫീസിൽ നടക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. യുക്രൈനിയൻ നഗരമായ പോൾട്ടാവയിൽ റഷ്യൻ മിസൈൽ ആക്രമണം. 47 പേർ കൊല്ലപ്പെട്ടു. 200-ൽ അധികം പേർക്ക് പരിക്കേറ്റു. കർണാടകയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. സംസ്ഥാനത്തെ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 24,000 കടന്നു. ഉത്തർപ്രദേശ് പ്രയാഗ്രാജിൽ കള്ളനോട്ട് അച്ചടി സംഘം പിടിയിൽ. 1,00,000 രൂപയുടെ കള്ളനോട്ടുകൾ, കറൻസി പ്രിന്റർ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ഹണ്ടർ ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.